വേദപുസ്തകം തുറക്കാം. ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14:22-23 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. Acts 14:22-23 വളരെ ശക്തമായ വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യങ്ങളെ വായിച്ച് കേൾക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. പൗലോസ് 3 പ്രബോധനങ്ങൾ അവരെ നടത്തുകയാണ്. 1 പ്രബോധനം, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പൗലോസ് അമി സ്തോത്രം അവിടെയുള്ള ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. 2 ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ മനസ്സ് ഉറപ്പുള്ളതാകണമെന്ന് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്. 3 കാര്യം എന്താ? ഇതിൻ്റെ എല്ലാം കാരണം നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. ഈ 3 ആശയങ്ങളാണ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഈ 14:14 വരണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 13 നമ്മൾ പഠിച്ചു വന്നെങ്കിലേ 14 നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ പ്രാർത്ഥനാ വരമുള്ളവരുണ്ട്, ഭയങ്കര വിശ്വാസമുള്ളവരും ഉണ്ട്. പ്രാർത്ഥന പോലെ വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? വിശ്വാസം. സ്തോത്ര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെ അതില്ല പക്ഷേ അതുണ്ടാകുമെന്നുള്ള നിശ്ചയം, അതിൻ്റെ പേരാ വിശ്വാസം. ചില ആൾക്കാർക്ക് ഭയങ്കര പ്രാർത്ഥന, ഒരു 5 പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ആമി 1/2 പ്രാർത്ഥിക്കത്തുള്ളൂ, ഭയങ്കര വിശ്വാസമാണ്. ചിലർ 5 പ്രാർത്ഥിച്ചാലും ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്. സ്തോത്രം, ശ്രദ്ധിക്കണം. ഞാൻ എപ്പോൾ നിങ്ങളോട് പറയാം, ഇച്ചിരി വിശ്വാസം കുറഞ്ഞവർക്കൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രോസ് ഇരുമ്പഴിക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പം സഭയൊന്നിച്ച് പ്രാർത്ഥിച്ചു. സത്യത്തിൽ അവർക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. അവർ പറഞ്ഞ് രോധ എന്ന പെൺകുച്ചി വന്ന് ജീരോളിൽ ഇട്ടുകൊണ്ടിരുന്ന ഇടയ്ക്ക് വന്ന് പറഞ്ഞു. സ്തോത്രം, പത്രോസ് വാതുക്കം മുട്ടുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പൊടി പെൺകൊച്ചെ, അതവൻ്റെ ആത്മാവാണ്. അതിൻ്റെ അർത്ഥം അവൻ എപ്പോഴേ മരിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് ഇച്ചിരി അവിശ്വാസം പറഞ്ഞാലും അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് എത്രയധികം. ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മളൊന്നിച്ച് ധ്യാനിക്കാൻ പോകുന്ന വിഷയം വിശ്വാസത്തിൽ നിലനിൽക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ഒരു ദൈവപൈതന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ജീവിതം 0 കിടക്കുമ്പോഴും വിശ്വാസം പറയാം. യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിശ്വാസം പറയുകയേ ചെയ്യരുത്. ഒന്ന് അടുത്തിരിക്കുന്നവൾക്ക് പറ, അവിശ്വാസം പറയുകയേ ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടോ പ്രസംഗിച്ചപ്പം പറഞ്ഞു, സാറായി അമ്മച്ചി അബ്രഹാമിൻ്റെ അടുക്കൽ 1 ചായ മറുകയിൽ സ്തോത്രം സ്കാനിങ്ങിൻ്റെ റിസൾട്ടും ഫിലിമും പിടിച്ചുകൊണ്ട് വരിക. സ്തോത്രം, അബ്രഹാം ചോദിച്ചെന്ന് എൻ്റെ ഭാവനയെ പറഞ്ഞ കേട്ടോ, നെസ്കോഫി കുടിക്കാൻ അബ്രഹാമിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ സാറായോട് ചോദിച്ചു, എന്നാ ഈ കയ്യിലിരിക്കുന്നത്? അത് സ്കാനിങ്ങിൻ്റെ ഫിലിമാണ്. എന്നാ ഗർഭപാത്രം നിർജ്ജീവമായി പോയെന്ന് അബ്രഹാം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പെങ്കൊച്ചെ, ആ ദൈവത്തിന് സ്തോത്രം, ഫിലിം കീറിയ ആകാശത്ത് നോക്ക്, വാക്തത്വം അവിടെ കിടക്കുന്നു. വീണ്ടുന്നില്ല, സാഹചര്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ പറ്റണം. അതിൻ്റെ പേരാണ് വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വർഗമാക്കി മാറ്റാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് നിങ്ങൾക്ക് സ്വർഗമാക്കി മാറ്റാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിനക്ക് സ്വർഗമാക്കി മാറ്റാം. എല്ലാത്തിനും വിശ്വാസം പറയണം. വിശ്വാസം പറയണേ എന്താണെന്നറിയോ? വിശ്വാസം കേൾക്കണം. വിശ്വാസം കേൾക്കുന്ന എന്തുവാ? വിശ്വാസത്തിൻ്റെ പുസ്തകമാണ് ബൈബിള്. സ്തോത്രം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാ? കേൾക്കുമ്പോഴാണ്. ഒരു നോവൽ വായിച്ചാൽ ഉണ്ടാകത്തില്ല. ആദ്യം കരയും, പിന്നെ ചിരിക്കും, പിന്നെ പൊട്ടിക്കരയും, പിന്നെ അത് കഴിയുമ്പോൾ സന്തോഷത്തോടെ ആ പുസ്തകം മാറ്റി വെച്ചാച്ച് ഉറങ്ങിപ്പോവും. പക്ഷേ വചനം കേട്ടാൽ അങ്ങനെയല്ല. നമ്മുടെ അകത്ത് എന്തോ ഉണ്ടാകും? വിശ്വാസം. ഒന്നും നടക്കത്തില്ലെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞാലും നമ്മൾ പറയും എല്ലാം നടക്കും. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ അകത്ത് എന്തോ ഉണ്ടായി? വിശ്വാസം ഉണ്ടായി. ഇന്നത്തെ പ്രസംഗം കൊണ്ട് നിങ്ങളുടെ അകത്ത് വിശ്വാസം അലതള്ളണം. സാഹചര്യങ്ങളൊക്കെ നിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ തോറ്റോടണം. വെല്ലുവിളികളൊക്കെ നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ തോറ്റോടണം. വിളിച്ചു പറയണം, ഇന്ന് പകൽ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച, ബൈബിളിൽ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയത്തിൽ കുറേ വിഷയത്തിന് വിടുതലായില്ലേ? വിശ്വാസത്താലായോ? ആയോ? ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, വിശ്വാസത്താൽ നിന്റെ വിടുതൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചേ.